വില്ലേ സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് രവീന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കരപ്പനെ സംബന്ധിച്ചാണ്. കരപ്പൻ, പലതരം കരപ്പനുണ്ട്. കരപ്പൻ അക്യൂട്ട് കേസ് എന്ന് പറയും, ക്രോണിക് കേസ്, അതായത് ആഗന്തുകം, മലയാളത്തിൽ പറഞ്ഞാൽ ആഗന്തുകം, മറ്റേത് പഴക്കം ചെന്നത്. അങ്ങനെ രണ്ടു തരം കരപ്പൻ, പഴക്കം കരപ്പൻ, 18 തരം കരപ്പനുണ്ട്. അത് ഓരോ കരപ്പനെ സംബന്ധിച്ച് ആരോട് വിശദീകരിക്കാൻ പോകുന്നില്ല, എങ്കിലും ചിലതിനെ പറ്റി മാത്രം ഞാൻ പറയാം. ഈ കരപ്പന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, അക്യൂട്ടായിട്ടുണ്ട്, അതായത് ആഗന്തുകം പെട്ടെന്ന് ഉണ്ടാകുന്ന കരപ്പൻ വെച്ചാൽ ചില കൊതുകൾ, ഈച്ച, മൂട്ട ഇതൊക്കെ കടിച്ചിട്ടും പിന്നെ ജലത്തിൻ്റെ ദോഷം കൊണ്ടും കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടും ചില പരിസ്ഥിതിയിലുള്ളതായ വ്യത്യാസം കൊണ്ടും ഒക്കെ ഉണ്ടായതാണ് ഈ ആഗന്തുകമായിട്ടുണ്ടാകുന്നത്, പെട്ടെന്നുണ്ടാകുന്നത്. അത് പിന്നെ തോൽപ്പുറമെ ചെറിയ ചോപ്പും കുത്തും ചൊറിച്ചിലും ഒക്കെ ആയിട്ട് അനുഭവപ്പെടും. അത് നിസ്സാരതരമാണ്. അതിന് ഒരു വേഗമൊക്കെ വെച്ച് ചെറിയ ഒരു മരുന്നൊക്കെ പുറത്തേ പറ്റുമൊക്കെ വെച്ചാൽ അത് വേഗം പോകും. പക്ഷേ അത് അതല്ല ക്രോണിക് എന്ന് പറയുന്നത്, അതായത് പഴക്കം ചെന്നത്, അത് പാരമ്പര്യമായിട്ട്, അതായത് ജനിച്ചിക്കൂടെ വരുന്നതാണ് അത്. അത് ജന്മനാ തന്നെ ഓരോരുത്തരുടെയും വ്യത്യാസമുണ്ട് വരവിന്. കാരണം വെച്ചാൽ മാതാപിതാക്കന്മാരുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതായ ജീനിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ക്രോണിക് കരപ്പൻ വരുന്നത്. അത് വരുമ്പോൾ ചില കുട്ടികൾക്ക് പ്രസവിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ മേഘമൊക്കെ അനുഭവപ്പെടും. ചിലർക്ക് മാസങ്ങൾ കഴിഞ്ഞിട്ട്, ചിലർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനുഭവപ്പെടും. ഏതായാലും ആ രോഗത്തിൻ്റെ കാഠിന്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ കരപ്പൻ വന്നു കഴിഞ്ഞാൽ അത് യാതൊരു കാരണവശാലും വേഗം ഉണക്കിക്കളയാൻ പാടില്ല. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പുറത്തേക്ക് പോകേണ്ടതായ ശരീരത്തെ മാലിന്യം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഏതെല്ലാം ഭാഗത്ത് ബാധിക്കുന്നു, ആ ഭാഗത്തെ കേടുവരികയും ആവർക്കരമായ സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യും. ഉദാഹരണമായിട്ട് ഹൃദയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പാടൊക്കെ നീര് കൊണ്ട് വരികയും അതിനെ പിന്നെ ഹൃദയത്തിലെ കേടുവരുത്തുകയും ചെയ്യും. അതേപോലെ തന്നെ ശ്വാസക്കുഴലിലേക്ക് ആണ് ബാധിക്കുന്നത് എങ്കിൽ ശ്വാസം മുട്ടായിട്ടും ന്യൂമോണിയായിട്ടും നമുക്ക് പ്രത്യക്ഷപ്പെടും. അതേപോലെ തന്നെ തലച്ചോറിലേക്കാണ് ബാധിക്കുന്നത് എങ്കിൽ മിനഞ്ചറിസ് എന്ന് പറഞ്ഞ ഒരു സുഖം, അതിഭയങ്കരമായ സുഖം തലച്ചോറിനെ ബാധിക്കുകയും ചിലപ്പോൾ പഴുപ്പുണ്ടാക്കുക, പനിയുണ്ടാകുക, ഛർദി ഉണ്ടാകുക, മോഹാദിശ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ അനുഭവപ്പെടും. അതേപോലെ തന്നെ കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തിനെ സമീപിക്കുകയും നമുക്ക് ദൂരവ്യാപകമായ അപകടം ഉണ്ടാകുകയും ചെയ്യും. അതേപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഇത് വന്ന് പഴുപ്പ് വന്ന് വീർത്ത് കുരുവായിട്ട് പൊട്ടും, ചെവി കൂടെ വന്ന് ചെവിയൊലിപ്പായിട്ട് മാറും, തലയിൽ വന്നിട്ട് ചെതുമ്പൽ പോലെ പിടിച്ചിട്ട് അത് പൊറ്റ കെട്ടി പഴുപ്പും ഇതൊക്കെ ആയിട്ട് മഹാവിഷമായി തീരും. അപ്പോൾ അതിനെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് യാതൊരു കാരണവശാലും വേഗം ഉണക്കിക്കളയാൻ പാടില്ല. അപ്പം ഇതെന്ത് ചെയ്യണം? ഈ ക്രമേണ ശരീരം ഔഷധങ്ങൾ കഴിച്ചും ലേപനങ്ങൾ ഒടുവിൽ പരത്തുക, ഔഷധങ്ങൾ കഴിച്ചും ആരോഗ്യപ്രദമായ വസ്തുക്കൾ കഴിച്ചും നമ്മുടെ വൈദ്യുത ഫോഴ്സിനെ വർദ്ധിപ്പിച്ചും ക്രമേണ ഉണക്കിക്കൊണ്ടുവന്നാൽ പരിപൂർണമായിട്ട് സുഖമാകും. അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് വിശദീകരിക്കാം. അതായത് പഴുപ്പിനെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പടവലാതി കഷായം അത് കഴിക്കാം. അതേപോലെ തിക്തകം കഷായം അത് കഴിക്കാം. ആരോഗ്യദായിഷ്ടം ചൊറിച്ചിലും മാന്തലും ഒക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യദായിഷ്ടം അതിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ കതിരാരിഷ്ടം, കതിരാരിഷ്ടം കഴിക്കാം. അശ്വഗന്ധാരിഷ്ടം ഇതൊക്കെ പുണ്ണിനെ ഉണക്കുന്നതിനും നമ്മുടെ ശരീരത്തിനെ ശുദ്ധിയാക്കുന്നതിനും പറ്റിയ ഔഷധങ്ങളാണ്. അതുപോലെ തന്നെ പുണ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വേദ എന്ന് അതിപ്രധാനമായ ഒരു കാര്യമാണ്. വേദ 2-3 തരത്തിൽ ചെയ്യാം. ഒന്ന് പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് കഴുകിക്കളയുക, അത് ചെറുതായിട്ട് കൊണ്ടുവരും. അതേ ചെറുത് ഔഷധ കൂട്ടുകൾ കൊണ്ട് 40 ഗ്രാം തിളപ്പിച്ച് അങ്ങനെ അയക്കുക. അതുപോലെ ചെക്കി സമൂലം തറച്ച് വെന്ത് ആ വെള്ളം കൊണ്ട് കഴുകി തുടച്ച് വൃത്തിയാക്കാം.
അങ്ങനെ ഈ ഓരോ ദിവസവും ഇത് തുടച്ച് വൃത്തിയാക്കുന്നതിനനുസരിച്ചിട്ട് ഈ മരുന്നും കഴിക്കുമ്പോൾ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറത്ത് പോയിക്കോട്ടേയിരിക്കും. ഈ ഇങ്ങനെ പോയി പോയി കഴിഞ്ഞിട്ട് ഒരു ചുവപ്പ് പഴുപ്പന്റെ പോയി നമുക്ക് നോക്കി മനസ്സിലാവും, കുറെ ക്രമേണ ചുവപ്പ് നിറം വരും. ഈ ചുവപ്പ് നിറം വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലേപനങ്ങൾ, ചെമ്പരത്തിയാദി തൈലം പുരട്ടാം, നാൽപ്പാമരാതി തൈലം പുരട്ടാം. ഈ തൈലമൊക്കെ പുരട്ടി കഴിയുമ്പോഴത്തേക്ക് പുണ്ണ് ഏകദേശം ഉണങ്ങും. അപ്പൊ അതേപോലെ ഈ പുണ്ണിനെ വേഗം ഉണക്കുവാൻ വേണ്ടി നമ്മുടെ ജീവശക്തിക്ക് പ്രചോദനം കൊടുക്കണം. ഈ ജീവശക്തിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന ആൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏത് രോഗത്തിനെയും ഉച്ചാടനം ചെയ്യുന്നതിന് ജീവശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പം ആ ജീവശക്തി, അതായത് വൈറ്റൽ ഫോഴ്സ്, ഈ വൈറ്റൽ ഫോഴ്സിന് ശക്തി ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ ആഹാരം, പലവിധത്തിലുള്ളതായ വിറ്റാമിനുകളുള്ള ആഹാരങ്ങളും അതേപോലെ തന്നെ പാനീയങ്ങൾ, പാല്, മുട്ട അധികം കഴിക്കാൻ പോകേണ്ട, ഇങ്ങനത്തെ രോഗമുള്ളവർ. അപ്പൊ പാനീയങ്ങൾ എന്താ വെച്ചാൽ ചിറ്റമൃത്ത് കഷായം വെച്ച് കുടിച്ചാൽ ജീവശക്തി ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നതാണ്. അതേപോലെ നന്നാറി ഇട്ടിട്ട് പാല് കാച്ചി അത് കുടിക്കുന്നതും ജീവശക്തിക്കും ഓജസ്സിനും നല്ല സൗന്ദര്യത്തിനും ദേഹകാന്തിക്കും എല്ലാം ഉപകരിക്കുന്നതാണ്. അതേപോലെ തന്നെ പിന്നെ നന്നാറി സർവത്ത്, നന്നാറി സർവത്തും നന്നാറി പാല് കാച്ചി കുടിക്കാം. ശതാവേരി, ശതാവേരി അതായത് എത്ര ഉണ്ട് പറഞ്ഞിട്ട് ഇതിന്റെ 60 കഴിച്ച് വീതമാണ് എടുക്കേണ്ടത്. 60 കഴിച്ച് ശതാവേരി ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ, പാലിൽ 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് തിളപ്പിച്ച് വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലിട്ട് കുടിക്കുന്നത് ആരോഗ്യപ്രദമാണ്. മറ്റ് അനവധി രോഗങ്ങൾക്കും ഇത് മാറുന്നതിന് സഹായിക്കുന്നതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ഒരു മാസമല്ല, 2 മാസമല്ല, ചിലപ്പം വളരെ കാലം ചെയ്യേണ്ടി വരും. ഏതായാലും ആ രോഗത്തിന്റെ കാഠിന്യമനുസരിച്ച് നാം ശ്രദ്ധ കൊടുത്ത് കഴിക്കേണ്ട ദൈർഘ്യം നീട്ടുക, അത് രോഗത്തിന്റെ ഗതി അനുസരിച്ചിട്ടേ പറയാൻ കഴിയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പ്രകാരം ചെയ്തു കഴിഞ്ഞ് ശരീരത്തെ രക്ഷിക്കുകയും നമ്മുടെ രോഗത്തെ ഉച്ചാരണം ചെയ്യുകയും ചെയ്യണമെന്ന് മാത്രം ഞാൻ പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.